ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കുത്തക കമ്പനിയായ EMCCയുമായി സംസ്ഥാന സർക്കാരുണ്ടാക്കിയ കരാറിന്റെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടതോടെ കോടികളുടെ അഴിമതി ആരോപണ വിവാദം കൊഴുക്കുകയാണ്. EMCC പ്രതിനിധികളുമായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ചർച്ച നടത്തുന്നതിന്റെ ഫോട്ടോയും സർക്കാരുമായി EMCC നടത്തിയ കത്തിടപാടിന്റെ രേഖകളും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ മന്ത്രി തന്റെ നിലപാട് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചുവെന്നാണ് സൂചന. അതേസമയം EMCC പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് വച്ച് ചർച്ച ചെയ്തുവെന്ന് സംബന്ധിച്ച ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ധാരണയുണ്ടാക്കിയെന്ന ആരോപണം പാടെ നിഷേധിച്ചു. എന്നാൽ ചെന്നിത്തലയുടെ ആരോപണം നിഷേധിച്ച വ്യവസായ മന്ത്രി EP ജയരാജൻ ഒരു കരാറും ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ PRD ഇറക്കിയ പത്രക്കുറിപ്പിനെക്കുറിച്ചും അന്വേഷണം വേണമെന്നും മന്ത്രി പറഞ്ഞു. ആരോപണത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു EP ജയരാജന്റെ മറുപടി. 2018 ന്യൂയോർക്കിൽ പോയത് UN പരിപാടിക്കാണെന്നും മറ്റാരുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നുമാണ് മന്ത്രി ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. എന്നാൽ മന്ത്രിയുമായി സംസാരിച്ചു എന്ന വിവരം EMCC പ്രതിനിധികൾ സമ്മതിക്കുകയുണ്ടായി. EMCC ഫിഷറീസ് സെക്രട്ടറിക്കും വ്യവസായ മന്ത്രി EP ജയരാജനും നൽകിയ കത്തിൽ ചർച്ചകൾക്ക് ശേഷം മന്ത്രി തങ്ങളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുവെന്നും അതുപ്രകാരം പ്രോജക്റ്റിന് അനുമതി നൽകണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമമായ അസൻ 2020 ധാരണാപത്രം ഒപ്പിട്ടത്. ധാരണാപത്ര പ്രകാരമുള്ള അനുബന്ധ കരാറിൽ EMCCയും വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും ഒപ്പിട്ടു. 400 അത്യാധുനിക ആഴക്കടൽ ട്രോളറുകളും 5 കൂറ്റൻ കപ്പലുകളും കടലിന്റെ അടുത്തട്ട് വരെ അരിച്ചുപെറുക്കാൻ കഴിയുന്ന വലകളും ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിനാണ് കരാർ. US കമ്പനിയുമായി കരാർ ഒപ്പിടാൻ 2019 മത്സ്യബന്ധന നയം തന്നെ സർക്കാർ തിരുത്തുകയുണ്ടായി. കരാറിലൂടെ ബഹിരാഷ്ട്ര കുത്തകകൾക്ക് കേരള തീരം തുറന്നുകൊടുത്തതിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാണ് പരാതി. പദ്ധതിക്കായി താൽപര്യപത്രമോ ആഗോള ടെൻഡറോ ക്ഷണിച്ചിട്ടില്ല. കരാർ ഒപ്പിടുന്നതിന് മുൻപ് ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തോടോ മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളോടോ ആലോചിച്ചിട്ടില്ല. പുതിയ ഫിഷറീസ് നയം സംബന്ധിച്ച് 2019 ജനുവരി 14 സർക്കാർ ഉത്തരവിറക്കിയത്. നയത്തിലെ ഖണ്ഡിക 2.9 പ്രകാരമാണ് ധാരണാപത്രമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജന് EMCC നൽകിയ കത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. ധാരണപ്രകാരമുള്ള 400 അത്യാധുനിക ട്രോളറുകളിൽ ഓരോന്നിനും 2 കോടി രൂപയാകും. 5 മദർ വെസലുകൾക്ക് 74 കോടി വീതം. ട്രോളറുകൾ അടുക്കാൻ തുറമുഖങ്ങൾ നവീകരിക്കുകയും പുതിയവ നിർമ്മിക്കുകയും വേണം. അതിനായി പള്ളിപ്പുറത്ത് 4 ഏക്കർ നൽകാനും ധാരണയുണ്ട്. ആരാണ് EMCC? US കമ്പനിയായ EMCC ഇന്റർനാഷണലിന്റെ ഉപസ്ഥാപനമായ EMCC ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഉപസ്ഥാപനം 2 വർഷം മുൻപാണ് രൂപീകരിച്ചത്. മൂലധനം 10 ലക്ഷം രൂപ. അങ്കമാലിയിലാണ് താൽക്കാലിക ഓഫീസ് ഉള്ളത്. എന്താണ് കരാർ? KSINC മാനേജിംഗ് ഡയറക്ടർ N. പ്രശാന്തും EMCC ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിഡന്റ് ഷിജു വർഗീസുമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 4 ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. 5000 കോടി രൂപയുടെ പദ്ധതിക്കായിരുന്നു ധാരണയെങ്കിലും 2980 കോടിയുടേതാണ് കരാർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിതെന്നും 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രശാന്ത് പറയുന്നു. കരാർ പ്രകാരം തുറക്കുന്ന 200 ഔട്ട്ലെറ്റുകളിലൂടെ കേരളത്തിൽ മത്സ്യം വിൽക്കും.